മരുഭൂമിയുടെ വചനപ്രസാദം ഒമ്പതാം ഭാഗം അള്ളാഹു ചെവി കേൾക്കാത്തവനല്ല ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം അലഹമുൽ അബ്ബുൽമീൻ അസ്വലാത്തു വസ്സലാമഅല റസൂലിഹിൽ അമീൻ വ അല അലിഹി വ സഹ്ബിഹി അജ്മളീം ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു ഇത് റബിയുൽ അവ്വൽ മാസമാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ് ഇന്നത്തെ ഹദീസിലൂടെ വെളിച്ചം വീശുന്നത് അള്ളാഹുവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പേരിൽ സ്വലാത്തു ചൊല്ലേണ്ടത് എങ്ങനെയാണ് വിക്റും ദുആാവും നമ്മൾ ചൊല്ലേണ്ടത് തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ നിലവിളിച്ചിട്ടാണോ ഇമാമുമാരായ ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നിന്നും ഇതിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കും അബൂമൂസൽ അഷ് അരി റലിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അദ്ദേഹം പറയുകയാണ് കാല കുന്ന മാ റസൂൽ ഇല്ലാഹി അലൈഹി വസല്ലം ഞങ്ങൾ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു ഹജ്ജിൻ്റെ സമയത്താണ് ഇത് നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഞങ്ങൾ നബി നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു ഫുന്ന ഇതാ അഷ്റഫ് അല വാദിൻ അങ്ങനെ ഞങ്ങൾ ഏതെങ്കിലും താഴ്വരയിൽ എത്തുമ്പോൾ ഹല്ലൽന വക്കബർന ഞങ്ങൾ തെഹ്ലിയിലും തെക്ക്ബീറും ചൊല്ലും ല ഇലാഹ ഇല്ലാ എന്നും അല്ലാഹു അക്ബർ എന്നും ചൊല്ലും ഇർത്ത ഫു അസുവാത്തുന ഞങ്ങളുടെ ശബ്ദം അങ്ങ് ഉയർന്നു ചില ഞങ്ങൾ ഈ തെഹ്ലിയിലും തക്ബീറും ചൊല്ലുമ്പോൾ ഞങ്ങളുടെ ശബ്ദം ഉയർന്നു ലാ ഇലാഹ ഇല്ലാ അള്ളാഹു അക്ബർ എന്നൊക്കെ ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി ഫ കാലൻ നബി സല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ നബിദുരമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാ യാസ് എ ജനങ്ങളെ ഇർബു അല അംഫുസിക്കും നിങ്ങളൊന്ന് അടങ്ങൂ ഇന്നും ലാ തെറൂന അസൊ നിങ്ങൾ ചെവി കേൾക്കാത്ത വിദൂരത്തുള്ള ദൈവത്തോടൊന്നും അല്ലല്ലോ പ്രാർത്ഥിക്കുന്നത് ഇന്നഹു മഅക്കും തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇന്നഹൂ സെമീൻ കരീബ് അവനെല്ലാം കേൾക്കുന്നവനും നിങ്ങളുടെ അടുത്തു തന്നെയുള്ളവനുമാണ് വൽഹദീസു മുത്തഫുൻ അലൈഹ് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം തൻ്റെ അനുചരന്മാരുടെ ശബ്ദമുയർന്നപ്പോൾ നല്ല കാര്യമാണ് അവർ പറയുന്നത് അവർ ലാ ഇലാഹഇ ഇല്ലാ അള്ളാഹു അക്ബർ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് ശബ്ദത്തിലായപ്പോൾ ഉച്ച ഉച്ചത്തിലായപ്പോൾ റസൂൽ ലാഹി സാഹു അലൈഹി വസ്ല്ലം അവരെ തിരുത്തുകയാണ് നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഒച്ചയിടുന്നത് നിങ്ങളെന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത് നിങ്ങൾ ആരോടാ പ്രാർത്ഥിക്കുന്നത് ഏതോ വിദൂരത്തുള്ള ഒരാളെ വിളിച്ച് തേടുകയാണോ നിങ്ങൾ ചെയ്യുന്നത് അതല്ല ചെവി കേൾക്കാത്ത ഒരാളാടാണോ നിങ്ങൾ ഈ ചോദിക്കുന്നത് അല്ലല്ലോ അള്ളാഹു ചെവി കേൾക്കുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു നിങ്ങളുടെ അടുത്ത് തന്നെയുള്ളവനാണ് അതുകൊണ്ട് ഇങ്ങനെ ഒച്ചയിടരുത് ഇർബർ വഅല അംഫുസിക്കും പതുക്കെ പതുക്കെ നിങ്ങളൊന്നടങ്ങിൻ എന്ന് റസൂൽാഹി സല്ലാഹു അലൈഹി വസ്ല്ലം അവരെ ഉപദേശിക്കുകയാണ് ഇന്നിപ്പോൾ ഉച്ചത്തിൽ ഭജനപാടിയും കീർത്തനങ്ങൾ ആല ആലപിച്ചും അടുത്തുള്ള ആർക്കും സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഭക്തിപ്രകടനങ്ങൾ പ്രകടനങ്ങൾ വർദ്ധിച്ചു വരികയാണ് അങ്ങനെ ഒച്ചയുണ്ടാക്കിയാലേ ദൈവത്തിന് കേൾക്കൂ എന്ന മട്ടിലാണ് ഭക്തന്മാരുടെ ഭക്തിപ്രകടനങ്ങൾ മാലയും മൗലൂദുമൊക്കെ ഇങ്ങനെ സ്പീക്കറിലൂടെ പുറത്തേക്ക് വിട്ടിട്ടില്ലെങ്കിൽ പടച്ച തമ്പുരാൻ കോപിക്കും എന്ന മട്ടിലാണ് ചില ആളുകൾ പെരുമാറുന്നത് ഇവരോടെല്ലാവരോടുമുള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശം ഇതാണ് സൂറത്തുൽ അറാഫ് അൻപത്തി അഞ്ചാമത്തെ ആയത്ത് നിങ്ങൾ നിങ്ങളുടെ നാഥനോട് വളരെ രഹസ്യമായും വിനയത്തോടും കൂടി പ്രാർത്ഥിക്കുക പതുക്കെ പ്രാർത്ഥിക്കുക വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുക ഇന്നഹുല യുഹിബുൽ മുഹത്തദീൻ അള്ളാഹുവിന് പരിധി ലംഘിക്കുന്നവരെ ഇഷ്ടമില്ല അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിനൊരു പരിധിയുണ്ട് ആ ഒച്ചക്ക് ആ ശബ്ദത്തിന് ഒരു ലിമിറ്റുണ്ട് ആ ലിമിറ്റൊക്കെ വിട്ടിട്ട് നിങ്ങളങ് അലറി വിളിക്കുകയാണെങ്കിൽ അള്ളാഹുവിനത് ഇഷ്ടമില്ല അള്ളാഹുവിനത് വെറുപ്പാണ് എന്നാണല്ലോ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി മറ്റൊരു നിർദ്ദേശം ഇതാ സൂറത്തുൽ അറാഫിൽ തന്നെ ഇരുന്നൂറ്റി അഞ്ചാമത്തെ ആയത്ത് ർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹു പറയുകയാണ് വിനയത്തോടുകൂടി തലറു അൻ നേരത്തെ പറഞ്ഞാൽ ഒന്നുകൂടി ആവർത്തിച്ചിരിക്കുന്നു പേടിയോടുകൂടി ഭയപ്പാടോടുകൂടി വിനയത്തോടു കൂടിയായിരിക്കണം നീ നിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കേണ്ടത് ധിഖർ ചൊല്ലേണ്ടത് വധുർ റബ്ബ കഫി നഫ്സിക്ക നീ നിൻ്റെ രക്ഷിതാവിനെ മനസ്സിൽ സ്മരിക്കുക ദിക്കർ ചൊല്ലണം പക്ഷേ മനസ്സിൽ എന്നിട്ട് അള്ളാഹു പറയാണ് വിനയത്തിൽ ഭയപ്പാടോടുകി ഒടു കൂടി വധൂനൽ ജഹിരിമിനൽ കൗൽ വാക്ക് ഉച്ചത്തിലാവരുത് വളരെ വലിയ ഉച്ചത്തിൽ നീ നിക്കിറി ചൊല്ലരുത് എന്ന് അള്ളാഹു സുബ്രഹാനഹു തല പറയുകയാണ് സൂറത്തുൽ റാഫ് ഇരുന്നൂറ്റി അഞ്ചാമത്തെ ആയത് അപ്പോൾ യാ അള്ളാ യാ അള്ളാ ലാ ഇഹ് അള്ളാഹു വക്കു പറയും എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിച്ച് അലറി വിളിക്കുന്നത് ശരിയല്ല അത് പ്രാർത്ഥനയുടെ മര്യാദയേ അല്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അള്ളാഹു നമ്മുടെ തൊട്ടടുത്തുണ്ടല്ലോ അള്ളാഹു തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ തൊട്ടടുത്തുണ്ട് എന്നിട്ട് അള്ളാഹു പറയുകയാണ് എവിടെ വച്ച് എങ്ങനെ ഒരാൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും ചോദിച്ചാലും ഞാൻ മറുപടി നൽകാൻ പാകത്തിൽ അവരുടെ തൊട്ടടുത്തു ഞാനുണ്ട് വല്യസ്ഥ ജീബൂലി വല്യു മിനൂബി ല അല്ലഹും ഇർഷുദൂൻ അതുകൊണ്ട് അവരെൻ്റെ ആഹ്വാനത്തിന് ഉത്തരം നൽകട്ടെ എന്നിൽ വിശ്വസിക്കട്ടെ എങ്കിൽ അവർക്ക് സന്മാർഗം കിട്ടും അപ്പോൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹു നമ്മളുടെ തൊട്ടടുത്തുണ്ട് എന്ന രൂപത്തിലാണ് റസൂൽ അള്ളി അല്ലെ വല്ലമക്ക് ജബ്രിയിൽ വന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലോ എഹ്സാൻ എന്താണ് തറാഹു തറാഹുഖ് നീ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിനെ അഴിബാദത്ത് ചെയ്യുക എങ്ങനെ നീ അള്ളാഹുവിനെ കാണുന്നതുപോലെ നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് തൊട്ടടുത്ത് നിന്നെ നിരീക്ഷിച്ചു കൊണ്ട് അള്ളാഹു ഉണ്ട് എന്ന് നീ മനസ്സിലാക്കുക എന്നാണ് റസൂൽ അള്ളി വാഹി സ്വലം എഹ്സാനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അള്ളാഹു നമ്മളുടെ തൊട്ടടുത്തുണ്ട് പതുക്കെ പറഞ്ഞാൽ മതി ഇനി പതുക്കെ തന്നെ ചിലപ്പോൾ പറയണമെന്നല്ലേ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് വരെ അറിയാൻ കഴിയുന്നയാളാണല്ലോ അള്ളാഹു അള്ളാഹു അലീമും ബിദാത്തി സുദൂർ ഹൃദയത്തിൻ്റെ അകത്തുള്ള വികാര വിചാരങ്ങൾ വരെ അറിയാൻ കഴിയുന്നയാളാണ് അള്ളാഹു അള്ളാഹു നമ്മുടെ ഖണ്ഠനാടിയേക്കാൾ അടുത്ത ആളാണ് എന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇൻസാന അവൻ്റെ മനസ്സിങ്ങനെ മന്ത്രിക്കുന്നത് വരെ നമുക്കറിയാം അക്രബ് ഇലഹിമിൻ ഹബിലിൽ വരീദ് അവൻ്റെ ഖണ്ഠനാടിയേക്കാൾ നാം അവനോടടുത്താണ് അപ്പോൾ നമ്മളുടെ ഈ കഴുത്തിലെ നരമ്പിനേക്കാൾ നമ്മളോടടുത്ത് നിൽക്കുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് തൊണ്ടവൊട്ടുമാർ ഉച്ചത്തിൽ അള്ളാഹുവിനെ നിലവിളിച്ച് അലറി വിളിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതില്ല വഖ് ഫി മഷീഖ് നീ നിൻ്റെ നടത്തത്തിൽ മിതത്വം പാലിക്കണം വഹു സൗത്തിഖ് നിൻ്റെ ശബ്ദം താഴ്ത്തണം ശബ്ദത്തിൽ ഒതുക്കം പാലിക്കണം എന്നിട്ട് അള്ളാഹു പറയുകയാണ് ഇന്ന അങ്കർ അൽ അസുവാൽ ഹമീർ തീർച്ചയായും ഒച്ചകളിൽ ഏറ്റവും അരോചകമായിട്ടുള്ളത് കഴുതയുടെ ഒച്ചയാണ് അപ്പോൾ നീ തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ അലറി വിളിച്ചു സ്വലാത്തു ചൊല്ലേണ്ടതില്ല തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ അലറി വിളിച്ചു നീ നബിയുടെ കീർത്തനങ്ങളോ നബിയുടെ മധുരോ ചൊല്ലേണ്ടതില്ല മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലായിരിക്കണം നിൻ്റെ തിക്കറും നിൻ്റെ ദ്വാവും എന്ന് അള്ളാഹു സുബാനഹു വത്രാല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുതന്നെയാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലം ഈ യാത്രയിൽ തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ പതുക്കെ പറഞ്ഞാൽ മതി ഒച്ച കേൾക്കാത്ത ശബ്ദം കേൾക്കാത്തയാളോടൊന്നുമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൂരെ എവിടെയോ ഉള്ള ഉള്ളവരോടാ ഒരാളോടുമല്ല എന്ന് മാത്രമല്ല മക്കയിലെ മുഷരിക്കുകളുടെ പ്രാർത്ഥനാരീതി ഒമാക്കാന സ്വലാ തഹും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംഫാലിൽ പറയുന്നുണ്ട് ആ ഭവനത്തിൻ്റെ അടുത്ത് അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും ചൂളം വിളിയും കൈകൊട്ടിക്കൊട്ടുമല്ലാതെ ഒന്നുമല്ല വെറുതെ വന്ന് കൈകൊട്ടി കളിക്കുന്നു ചൂളം വിളിക്കുന്നു അതാണത്രേ പ്രാർത്ഥന അങ്ങനെ പടച്ചവനെ പ്രീതിപ്പെടുത്തുന്ന ആളുകളുണ്ട് ബാൻഡ് വാദ്യങ്ങൾ ചണ്ടമേളങ്ങൾ ഉച്ചത്തിലുള്ള കീർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ ആലപിച്ചാലേ ദൈവമുണരൂ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ വിവരമില്ലാത്ത ജാഹിലീയ കാലത്തെ ആളുകളുടെ ആരാധന ആരാധന ആചാര രീതിയായിട്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംഫാൽ മു മുപ്പത്തി അഞ്ചാമത്തെ അയായത്തിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പള്ളിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ മുട്ടി വിളിച്ച് ആടിപ്പാടി നടക്കലല്ല ഭക്തി എന്ന് അവരെ അള്ളാഹു സുബ്രഹാനഹുത്രാല ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അള്ളാഹു എങ്ങോ ദൂര സ്ഥലത്തിരിക്കുന്ന ഒരാളല്ല അള്ളാഹു തൊട്ടടുത്ത് തന്നെയുണ്ട് ഒച്ചയിട്ട് പേടിപ്പിക്കേണ്ടതില്ല ഭ്രാന്തിളകിയവനെപ്പോലെ പ്രാർത്ഥിക്കേണ്ടതില്ല എന്തിനാണ് നമ്മൾ സാധാരണ ഒച്ചയിടാറുള്ളത് ദേഷ്യം വരുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ ഒച്ചയിടാറുള്ളത് സ്നേഹമുണ്ടാകുമ്പോൾ നമ്മൾ പതുക്കിയാണ് സംസാരിക്കുക ചിലപ്പോൾ സംസാരിക്കുക തന്നെ വേണ്ട സ്നേഹമുള്ളവർ പരസ്പരം നോക്കിയാൽ തന്നെ അവർക്ക് പറയാനുള്ളത് കൈമാറപ്പെടും എന്നാണ് പറയുന്നത് പക്ഷേ ദേഷ്യം വരുമ്പോൾ നമ്മൾ അല്ല ഒച്ചത്തിൽ സംസാരിക്കും ഒച്ചയിടും ഇനി വേറെ ഉറങ്ങുന്നയാളെ ഉണർത്താൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ഒച്ചയിടാറുണ്ട് ചെവി കേൾക്കാത്ത ആളുകളോട് നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കാറുണ്ട് ദൂരത്തുള്ള ആളുകൾ കേൾപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏയ് കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഉച്ചത്തിൽ സംസാരിക്കാറുണ്ട് പക്ഷേ അള്ളാഹു സുബഹാനുഹുവത്താലയോട് നമുക്ക് ദേഷ്യമില്ലല്ലോ അള്ളാഹു സുബഹാനുഹുവത്താല ഉറങ്ങുകയല്ലോ അള്ളാഹു സുബഹാനുഹുവത്തല ചെവി കേൾക്കാത്തവനല്ലോ അള്ളാഹു സുബഹാനുഹുവത്തല ദൂരത്തല്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ വളരെ പതുക്കെ വിനയത്തോടു കൂടി പേടിയോടുകൂടി

നിങ്ങൾ അടങ്ങി ഒതുങ്ങി പതുക്കെ അള്ളാഹുവിനോട് ചോദിക്കുക നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആ അള്ളാഹു ദൂരത്തുള്ളവനോ അല്ലെങ്കിൽ ചെവി കേൾക്കാത്തയാളോ അല്ല ഇന്നഹോ മഴക്കും ഇന്നഹോ സെമിൻ ഖരീബ് അവൻ നിങ്ങളുടെ അടുത്തു തന്നെയുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് എന്ന് റസൂള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ പ്രാർത്ഥനയുടെ ഈ മര്യാദ അനുസരിച്ചാവട്ടെ നമ്മുടെ ദിക്കറ് നമ്മുടെ ദു അതോടൊപ്പം തന്നെ നമ്മുടെ സ്വലാത്തുകൾ എല്ലാം ഇത്തരത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു കുറച്ചാളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കേൾക്കാവുന്ന ഭാഗത്തിലാക്കുക ഇങ്ങനെ മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന രൂപത്തിൽ ഒച്ചയുണ്ടാക്കരുത് എന്നാണ് ഈ ഹദീസിൻ്റെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബഹാൻ അനുഗ്രഹിക്കുമാറാകട്ടെ വളാലനുഗ്രഹിക്കുമാറാകട്ടെ വാഹറുദ് അള്ളവാന അനിൽ അഹമ്മദി റബ്ബിലാലമീൻ അസ്ലാമലൈക്കു വാഹത്തുല്ലാഹി വാഹ